ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൂവി ബോക്സ്. ഞാനിന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മോഹൻലാൽ മേജർ രവി കൂട്ടുകെട്ടിൽ പറഞ്ഞ 1971 ബിയോണ്ട് ദ ബോർഡേഴ്സ്. മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയ്ക്ക് ലെഫ്റ്റനന്റ് കേണൽ പദവി വരെ നേടിക്കൊടുത്ത മേജർ മഹാദേവൻ എന്ന കഥാപാത്രത്തിൻ്റെ നാലാം വരവാണ് 1971 ബിയോണ്ട് ദ ബോർഡേഴ്സ്. എന്നാൽ തൻ്റെ ആദ്യ ചിത്രമായ കീർത്തിചക്ര പോലെയോ രണ്ടാം പതിപ്പായ കുരുക്ഷേത്ര പോലെയോ യുദ്ധരംഗങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചിത്രമല്ല 1971. മേജർ രവിയുടെ തന്നെ മറ്റൊരു ചിത്രമായ പിക്കറ്റ് 43 1971 സാമ്യം. ദേശസ്നേഹവും വിജയപരാജയങ്ങളും മാത്രമാണ് എപ്പോഴും ഒരു യുദ്ധത്തിൻ്റെ ബാക്കി പത്രമായി ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരിൽ നിന്നെല്ലാം അകന്ന് യുദ്ധകളത്തിൽ ജീവിതം പണയം വെച്ച് പോരാടുന്ന ജവാന്മാരെ പലപ്പോഴും വിസ്മരിക്കുന്നു. 1971 തൻ്റെ രാജ്യത്തിന് വേണ്ടി പോരാടാനിറങ്ങുന്ന ഓരോ സൈനികരുടെയും കഥയാണ്. ഇവരിൽ ഇന്ത്യൻ സൈന്യമെന്നോ പാകിസ്ഥാൻ സൈന്യമെന്നോ വേർതിരിവില്ല. 1971 നടന്ന ഇന്തോ പാക് യുദ്ധമാണ് ചിത്രത്തിൻ്റെ പശ്ചാത്തലം. ഈ യുദ്ധത്തിലെ ഹീറോ മേജർ മഹാദേവന്റെ പിതാവായ മേജർ സഹദേവനാണ്. ചിത്രത്തിൽ രണ്ട് കഥാപാത്രങ്ങളുടേതായി മൂന്ന് ഗെറ്റപ്പുകളിലാണ് മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത്. യുദ്ധരംഗങ്ങളിലും വൈകാരിക രംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനമാണ് 1971 നട്ടൽ. മോഹൻലാലിനെ കൂടാതെ തെലുങ്ക് നടനായ അല്ലു സിരീഷ്, ആശ ശരത്, സൈജു കുറുപ്പ്, അരുണോദയ് സിംഗ് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. സുജിത് വാസുദേവന്റെ ക്യാമറ യുദ്ധമുഖത്തിൻ്റെ ഭീകരതയും നാടിൻ്റെ മനോഹാരിതയും വ്യക്തമായി പകർത്തിയിരിക്കുന്നു. സിദ്ധാർത്ഥ് വിപിൻ, നജീം അർഷാദ്, രാഹുൽ സുബ്രഹ്മണ്യൻ എന്നിവർ സംഗീത സംവിധാനം നിർവഹിച്ചപ്പോൾ ത്രസിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതം നൽകിയിരിക്കുന്നത് ഗോപിസുന്ദറാണ്. ദേശസ്നേഹത്തിൻ്റെ ഉദാത മാതൃകകളാണ് മേജർ രവി ചിത്രങ്ങൾ. എന്നാൽ ഇത്തവണ ദേശീയതയുടെ പിന്നിൽ നാടിൻ്റെ സുരക്ഷയ്ക്കായി പൊരുതുന്ന ജവാന്മാരുടെ മനസംഘർഷങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1971 നമ്മുടെ സൈന്യം പാക് സൈന്യത്തിനെതിരെ നേടിയ വലിയ വിജയം വീണ്ടും ഓർക്കുവാൻ, യുദ്ധം മനുഷ്യജീവിതങ്ങൾക്ക് വരുത്തിവെക്കുന്ന മാറാത്ത മുറിപ്പാടുകൾ അറിയുവാൻ കാണാം ഈ മേജർ രവി ചിത്രം. ജയ് ഹിന്ദ്.